ഓക്കെ താങ്ക് യു. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഓർഡർ ചെയ്ത അതേ കളറുള്ള സാരി, ഇനി ഈ സാരിക്ക് മാച്ചായ ഒരു കമ്മലും ആ കമ്മലിന് മാച്ചായ ഒരു വാച്ചും കൂടി മേടിക്കാം. അതും അങ്ങ് ഓൺലൈനിൽ മേടിച്ചേക്കാം. അന്ന് മുതൽ നോക്കിയാണ്, ഇന്ന് ഒരു തൈ, ഇന്നലെ വേറൊരു തൈ, മെനിഞ്ഞാന്ന് വേറൊരു തൈ. എന്റെ പിള്ളേടെ കൂടെ രണ്ട് ദിവസം ഇവിടെ നിക്കാൻ വന്നപ്പ അവന്റെ പെണ്ടാട്ടിയിലെ സകല കള്ളങ്ങളും എനിക്ക് പിടിക്കാൻ പറ്റി. ഇന്നെന്തായിരുന്നല്ലോ അവൻ വരട്ടെ, ആ ഈ കാര്യത്തിൽ ഞാൻ ഒരു തീരുമാനം ഉണ്ടാക്കി കൊടുക്കും. അമ്മാ പാർക്കിൽ ജോലി ഇട്ടിട്ട് എന്നെ ഇതുവരെ തെക്കേ പാർക്കിൽ ജോലി കിട്ടിയ? എനിക്ക് ടെക്നോ പാർക്കിലാണ് ജോലി. എന്താ അവിടെ കാറ്റില്ലേ? ആ അവിടെ കാറ്റുണ്ട്, ഊഞ്ഞാലുണ്ട്, ആട്ടിത്തരാൻ ചേച്ചിമാരുണ്ട്. മക്കള് മറ്റേ ഞെരങ്ങി വീണ് വെള്ളത്തിൽ പോണത് അതുണ്ട് അവിടെ. ചെന്നിരുന്നു കൊടുത്താ അത് നിരങ്ങി നേരെ വെള്ളത്തിൽ തന്നെ. നിനക്ക് ഈ വീട്ടിനെ പറ്റി വല്ല ചിന്തയുണ്ടോ? ഇത് എന്റെ വീടാകുമ്പോ ഞാനല്ലേ ചിന്തിക്കണം. നിന്റെ പെണ്ടാട്ടി ഇവിടെ കാണിച്ചു കൂട്ടണം എന്താ നിനക്ക് അറിയാമോ? എന്തോന്ന് കാണിച്ചു കൂട്ടണം? എന്താ കാണിക്കണം? ദിവസം ദിവസം ഓരോ കാമുകന്മാരാണ് ഇവിടെ കയറി ഇറങ്ങി നടക്കണത്. അമ്മ സുമയെ കുറിച്ച് അനാവശ്യം പറയല്ല. അയ്യോ അവന്റെ അഭിനയം നോക്ക്. വിളിച്ചു ചോദ്യം നിന്റെ പെണ്ടാട്ടിയെ. സുമേ ഇന്ന് ചേട്ടൻ നേരത്തെ വന്നോ? ചേട്ടാ നീ നേരത്തെ വന്നത് പോലും ഇഷ്ടപ്പെട്ടു. എനിക്ക് നിന്നോട് ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തേട്ടാ? പിന്നെ നിനക്ക് എന്നെ എത്ര ഇഷ്ടമാണ്? അതിപ്പോ തന്നെ അറിയണോ? അതെങ്ങനെ എന്റെ പിള്ള അറിയണം? എനിക്ക് എന്റെ ചേട്ടനെ കൊറേ ഇഷ്ടാണ്. അമ്മ അവക്ക് എന്നെ ഭയങ്കര ഒളിച്ചു പറഞ്ഞതാ. ഞാൻ ഇവിടെ നിന്ന് ജോലിക്ക് പോകുമ്പോ ഇവിടെ ആരാടി വരണത്? ആരും ഇവിടെ എല്ലാരും വരാറുണ്ട്. എന്റെ ഫ്രണ്ട്സ് വരാറുണ്ട്, നമ്മുടെ വീട്ടുകാർ വരാറുണ്ട്. ഫ്രണ്ട്സിന്റെ വീട്ടുകാരെയും കാര്യമല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ജോലിക്ക് പോകുമ്പം ഇവിടെ നിന്നെ കാണാൻ വരണം. ഒരു കുടുംബത്തിനകത്തൊരു കാര്യം ചോദിക്കാൻ പറയാൻ പോകത്തിന് തന്ത്രം ഒക്കെ ഉണ്ട്. ചെപ്പിട്ടത് കൂടി പോയാ. ഞാൻ ചോദിക്കാം. എന്റെ പിള്ളത്തപ്പം ആ നിന്നെ കാണാൻ കാമുകന്മാർ കയറി ഇറങ്ങണത് ഞാൻ കണ്ട്. ഇവക്ക് സമ്മാനവും കൊണ്ട് ഇപ്പൊ നീ പറഞ്ഞ തൊട്ട് മുമ്പ് ഒരത്തെ ഇവിടെ ഇറങ്ങി പോയതേ ഉള്ളൂ. സമ്മാനം കൊണ്ടോ? ഞാൻ കണ്ടെന്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാൻ. ഓ അതോ എന്റെ പൊന്ന് ചേട്ടാ, ഡെലിവറി ഡെലിവറി വരെ ആപ്പിളും ഓറഞ്ചും നട്സും കൊണ്ട് വന്നതാണോ? ലൈന് ലൈനിൽ തന്നെ ആദ്യം തുടങ്ങണത്, പിന്നെയാണ് ഡെലിവറി എത്തുന്നത്. നിർത്തണ്ട അമ്മേ, എന്റെ ചേട്ടാ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ കൊണ്ട് ഡെലിവറി പോയി വന്നതാ. ഞങ്ങളുടെ കുടുംബങ്ങാനും കളിക്കാണ്ടല്ലോ. നിങ്ങൾക്കെല്ലാം ഞാൻ തരാട്ടാ, വാങ്ങോട്ട്. അതെ അല്ല സംഭവം പറഞ്ഞ അവള് കാര്യം പറയും അങ്ങോട്ട്. എടാ ഒരു കുടുംബം എന്ന് പറയുമ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇനി ചെവി അറിയാതെ തീർക്കണടുത്താണ് ഒരാണിന്റെ വിജയം എന്ന് പറയണത്. അപ്പൊ ഞാൻ തോൽവിയാ? പല ആളുകളും പലതും പറഞ്ഞോണ്ട് വരും, അതൊക്കെ കേട്ട ഉടനെ തുള്ളിക്കൊണ്ട് അവളെ പുറത്തോട്ട് കയറാനല്ല ചെയ്യേണ്ടത്. പറഞ്ഞ് മനസ്സിലായ നിനക്ക്? അയ്യോ പറഞ്ഞാ മതിയായിരുന്നു. പോയില്ലേ അമ്മ? വേറൊരു കാര്യം ചോദിക്കട്ടാ, മക്കൾക്ക് ജോലിയൊക്കെ കിട്ടിയല്ല, എന്തെങ്കിലും നീക്കിയിരിപ്പുണ്ടാ? ഒരു കസേരണമ്മ, നീങ്ങിയിരിക്കേണ്ട ആവശ്യമില്ല. അതല്ല ചോദിച്ചത്, നീ ഈ ജോലിയൊക്കെ ചെയ്യണില്ലേ, അതിന്റെ പൈസ എന്തെങ്കിലും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ഉണ്ടമ്മ. അതെന്തൊരു കുറച്ച്? ബാക്കി എവിടെ പോയി? ബാക്കി നിന്റെ പെണ്ടാട്ടി കണ്ട സാധനങ്ങൾ മുഴുവനും ഇറക്കല്ലേ വീട്ടിനകത്ത്? ഇവിടെ സാധനങ്ങൾ തട്ടി നടക്കാൻ വയ്യ, ഇങ്ങനായ എങ്ങനെ ജീവിക്കോടാ? വീടുണ്ടോ ഇവിടെ? ഉണ്ടോ? എന്തുകൊണ്ടില്ലാത്തത്? ഇല്ലാത്തത് പൈസ ഇല്ലാത്തത് കൊണ്ട്. അപ്പൊ എന്തിനാണ് പൈസ ശേഖരിച്ച് വെച്ചാലേ ദാമ്പത്യം ഉള്ളൂ? അത് സാമ്പത്തികം. സാമ്പത്തികം ഉണ്ടെങ്കിലേ ദാമ്പത്യം ഉള്ളൂ. മനസ്സിലായ? ആ അതുകൊണ്ട് അമ്മച്ചി ഒരു കാര്യം പറഞ്ഞുതരാം.
ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല. സംസ്കൃതമാണ് കേട്ട് പഠിച്ചോ. മനോജ് പഠിച്ചോണ്ടിരിക്കുക ആവശ്യമുണ്ടോ? അല്ല, അവള് പഠിച്ചോണ്ടിരിക്കുക, പഠിത്തം കഴിഞ്ഞിട്ട് കുട്ടി മതിയെന്ന് പറഞ്ഞു. സമ്പാദ്യം കുറച്ചൊക്കെ ജോലിയൊക്കെ ആയി വരുന്നുള്ളൂ. എങ്ങനെ സമ്പാദിക്കും? മസിലോറം ഇങ്ങനെ ബുക്ക് ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഓ, കഷ്ടത്തിനടെ എന്റെ ഭാര്യ കൊണ്ട് പറയാനുള്ള ഒരു രക്ഷയില്ല കേട്ടോ. ഓ, സത്യം പറഞ്ഞ ഞാനേ ഈ മാസം എട്ടാമത് തവണ ഇവിടെ പറഞ്ഞത്. ഇവിടെ ഒരു രക്ഷയില്ല. ഇനി അവക്ക് ഓൺലൈൻ ആരാ കൈവശം കൊടുത്തെന്നാണോ? ഓൺലൈനിൽ കൈവശം കൊടുക്കാൻ പറ്റില്ല, കൈവശം നമ്മളോട് വെക്കണം. ഇത് മൊബൈൽ ഫോൺ ആണെന്ന് തോന്നുന്നത്. ഇതുപോലും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല മേടിക്കണ്ടറിയാം. ഒരു രക്ഷയില്ല. എന്തെങ്കിലും വഴിയുണ്ടോ ഇതിനോ? ഇതിനൊന്നും മാറ്റം സംഭവം അറിയാമോ? ഓൺലൈനിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ സംഭവം ഓക്കെ ആവും. ഓൺലൈനിൽ പണി കൊടുക്കാൻ പറ്റും. അതറിഞ്ഞൂടെ? ഇപ്പൊ മൊബൈൽ ഫോൺ വാങ്ങിന്ന് വെച്ചു, പഴയ കട്ടയില്ലേ, ചുടുകട്ട, അതൊക്കെ ആയിരിക്കും പറഞ്ഞത്. അങ്ങനെ ഒരു എട്ടിന്റെ പണി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്റെ ഭാര്യ ഓൺലൈനിൽ ബുക്ക് ചെയ്യേയില്ല. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഈ ഫോണിൽ വല്ല മാങ്ങിയ തേങ്ങ അങ്ങനെ വെച്ച് കൊടുത്താലാ? ഇത് പറ്റൂല, എന്റെ പണി പോകും. കട്ടക്ക് നിൽക്കൂ, നിൽക്കും. അങ്ങനെയാണെങ്കിൽ ഫോൺ മാറ്റി ചുടുകട്ടയാക്കാം. എന്താണ് കാമുകന്മാരൊക്കെ പോയോ? നീ അത് വിട്ടില്ല, അത് അമ്മ എന്തെങ്കിലും പറഞ്ഞു. അമ്മ ഭാര്യ വന്നു പോയത്? അത് ഓൺലൈൻ. അത് അപ്പുറത്തെ വീട് തിരക്കി വന്നപ്പം വാടിപ്പോയി അങ്ങനെ വീട്ടിലോ. അത് നന്നായി. ഏതായാലും നിങ്ങളോടാണല്ലോ വഴി ചോദിച്ചത്. അല്ലെങ്കിൽ അതും കൂടി നിങ്ങളുടെ ആ പരട്ട തള്ള എന്റെ തലയിലാക്കിയാ. ഫോൺ വന്നു. ഫോണല്ല, കോളിംഗ് ബെൽ അടിച്ചതാ. അതല്ല, എന്റെ ഫോൺ വന്നു. വഴി അറിഞ്ഞൂടാ, ഒരുപാട് ഞാൻ കിടന്ന് കറങ്ങി. ഓഹോ, അത് പറ്റി വരുന്നോണ്ടേ. ജാഷിന്റെ പേര് മനോജ്. മനോജിന്റെ പേര് സുപ്രേഷ്. സുപ്രേഷ്, ആ എനിക്ക് അറിഞ്ഞൂടാ. മാഡം, ഒരു ഫോണുണ്ട്. എനിക്കാ ഫോണുണ്ട്. നല്ല ഫോണാണ്. നല്ല നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. കട്ട ആവാതിരുന്നാ മതിയായിരുന്നു. കട്ട. ഈ ഫോണിന്റെ എല്ലാ കട്ടകളും ഇതിൽ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചതാ. ഓക്കേ, താങ്ക് യു. ഞാൻ പോയിക്കോട്ടെ സാർ. എനിക്ക് ഒരു വീഡിയോ എടുക്കാനുണ്ട്. എനിക്ക് ഫോൺ കൊണ്ടു തന്നില്ലേ? പുതിയ ഫോൺ വരുമ്പോ വീഡിയോ എടുത്ത് ഞാൻ FB ല് പോസ്റ്റ് ചെയ്യാറുണ്ട്. എന്തിനാണ്? ഒരു അഞ്ചു മിനിറ്റത്തെ കേസ് ഉണ്ട്. ഒന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ഹലോ ഗൈസ്, നിങ്ങൾ എല്ലാരും ഞാൻ എന്റെ പുതിയ ഫോൺ കാണിക്കാൻ പോവാണ്. ഇത് നോക്കിയ ചേട്ടൻ തുറന്നോണ്ടിരിക്കാണ്. ഇതാണ് ഞാനൊരു കാര്യം പറയുന്നത്. മുന്നും പിന്നും ചിന്തിക്കാതെ നമ്മൾ ഓൺലൈൻ വഴി ഒരു സാധനവും ബുക്ക് ചെയ്തത് അത് നമ്മളെ ആപത്തിലേക്ക് കടക്കും. മനോജേ, മനോജേ, അയ്യോ മനോജേ, മനോജേ. മക്കളെ, ഇവിടെ എന്താ നടന്നത്? മനോജേ, ഓരെ അടിച്ചു കൊന്ന മനോജേ. എടുക്കടാ. അല്ല, ഇയാള് മനോജായിരുന്നില്ലല്ലോ. ആദ്യത്തെ അടി ഓക്കെ ആയിരുന്നു, രണ്ടാമത്തെ അടി ക്ലീശേ ആയിരുന്നു. 5-star റേറ്റിംഗ് കൊടുക്കാം. കനടാ, നീ കട്ടക്ക് നിൽക്കാൻ കട്ടക്ക് നിൽക്കാന്ന് പറഞ്ഞിട്ട് കട്ടിട്ട് അടിച്ചു തന്നെ പറ്റിപ്പോയി. എടി, ഇതെന്റെ കൂട്ടുകാരൻ മനോജ്. എന്റെ ഈ ഓൺലൈൻ പരിപാടി ഒന്ന് നിർത്താൻ വേണ്ടി അവനെ കൊണ്ട് ഞാനൊരു കട്ട കൊണ്ടുവരാൻ പറഞ്ഞു. നീ എടുത്ത് തലക്കടിക്കുമെന്ന് ഞാൻ അറിഞ്ഞാ. ഇതൊക്കെ എനിക്കറിയോ. വണ്ടിയിലെ ചാവി എടുത്തോണ്ടോ? ഇവൻ ആശുപത്രി കൊണ്ടുപോകണമെന്ന്. അതെന്തിനാ നമ്മുടെ വണ്ടിക്ക് കൊണ്ടുപോകുന്നേ? ഞാനേ ഓൺലൈനിൽ ഒരു വണ്ടി ബുക്ക് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഓഫർ ഉണ്ടെന്നേ, ആ വണ്ടിക്ക് കൊണ്ടുപോവാ. ഓ, അവളെ ഓൺലൈനിലും ഓഫർ.